പ്രസാധകൻ പുസ്തകവുമായി എഴുത്തുകാരന്റെ വീട്ടിലേക്ക്. കഴിക്കാൻ കട്ടനും കപ്പയും പരിപ്പുവടയും. പ്രസാധകൻ പുസ്തകം എഴുത്തുകാരന്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് കൈമാറുന്നു. ഒരു വ്യത്യസ്തമായ പുസ്തക പ്രകാശനം. തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടത്താമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ആലോചന. അജയൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ആശയമാണ്, എൻ്റെ വീട്ടിൽ വരുമോ, ഞാൻ കപ്പയുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനേക്കാൾ വേറൊന്നും എനിക്ക് ഇഷ്ടപ്പെടാനില്ലല്ലോ. കുടുംബത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടൊരു പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, നമ്മൾ ഔപചാരികതയിൽ എവിടെയെങ്കിലും വെച്ച് നടത്തുന്ന ഒരു ചടങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. ഇതിലേറ്റവും സൗഭാഗ്യം എന്ന് തോന്നുന്നത് ഞാൻ ഈ പുസ്തകം കൊടുത്തിട്ടുള്ളത് അജയൻ്റെ ഫാദർ ലോണും മദർ ലോണും ആണ് എന്നുള്ളത്. മുനീർ സാഹിബ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം പ്രസാധകൻ ഈ വീട്ടിലെത്തുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. രണ്ട്, മുനീർ സാഹിബ് തന്നെ പറഞ്ഞു അദ്ദേഹം ഇതിന് മുമ്പ് പോയിട്ടുള്ള ഒരേ ഒരു ആളിൻ്റെ അടുത്താണ്, അത് ടി പത്മനാഭൻ്റെ അടുത്താണ്. മറ്റൊന്ന്, ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകം ഇത് ബുദ്ധൻ്റെ സഞ്ചാര വഴിയിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം. ബുദ്ധൻ ജനിച്ച ലുംബിനി മുതൽ ബുദ്ധൻ ഈ നിർവ്വാണം പ്രാപിച്ച ബോധഗയ വരെയുള്ള യാത്രയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളിനെ സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള നാടൻ നാടൻ ഭക്ഷണമാണ്. എന്നെ പോലെയുള്ളവരാണ് എൻ്റെ കൂടെയുള്ളവരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവരോട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.